പ്രദീപ് നാരായണൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. ഇന്നത്തെ പത്രങ്ങളുടെ വിലയിരുത്താനായി ഒപ്പം വായനക്കാരും ഉണ്ടാകും. ഇന്നത്തെ പ്രധാന വാർത്ത, ഐ എസിനെ വെട്ടാൻ കൂട്ട സ്വകാര്യ നിയമനം എന്നതാണ് മലയാള മനോരമയുടെ പ്രധാന വാർത്തയായി മാറുന്നത്. കേന്ദ്ര സർക്കാരിൽ ജോയിന്റ് സെക്രട്ടറി തസ്തികയിലേക്ക് പുറത്തു നിന്ന് അപേക്ഷ ക്ഷണിച്ചതിൽ വിവാദമുണ്ടായിരിക്കുന്നുവെന്നും ഈ ഐ എസിനെ വെട്ടാൻ കൂട്ട സ്വകാര്യ നിയമനം എന്ന തലക്കെട്ട് ഉള്ള ആ വാർത്തയിൽ പ്രധാനമായി പറയുന്നു. ഇതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാന വാർത്തയായി ട്രംപും കിമ്മും സിംഗപ്പൂരിൽ, ചരിത്ര സംഗമം നാളെ എന്നുള്ള വാർത്തയുമുണ്ട്. ഇതിനൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും പ്രധാന വാർത്തയാകുന്നതുകൊണ്ട്, പ്രത്യേകിച്ചും കോൺഗ്രസിലെ നിന്നുള്ള ആ പ്രശ്നങ്ങൾ, ഈ വാർത്തകളുടെ എല്ലാം വിശദാംശങ്ങളും ഒപ്പം തന്നെ വായനക്കാരുടെ പ്രതികരണങ്ങളും പ്രദീപിൽ നിന്നും അറിയാം. പ്രദീപ്, തുടങ്ങാം. ജോയ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ കോഴിക്കോട് മാവൂർ റോഡിലൊരു ചായക്കടയിലാണുള്ളത്. എന്തായാലും ജോയ് പറഞ്ഞതുപോലെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം എന്ന് പറയേണ്ടി വരും. കാരണം കുറേ നാളുകളായി നിപ്പ ഭീതിയിലായിരുന്ന ഒരു നാട്, അല്ലെങ്കിൽ ആ നാട്ടിൽ നിപ്പയുടെ മരണമുഖത്ത് നിന്നും തിരിച്ചു വന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനി അജന്യ ഇന്ന് ആശുപത്രി വാസം വിടും, ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ആദ്യം നൽകാനുള്ളത്. അതാണ് കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയും. എന്തായാലും മറ്റ് പത്രത്താളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മലയാള മനോരമ ജോയ് പറഞ്ഞതുപോലെ തന്നെ ഉത്തരകൊറിയൻ പ്രസിഡൻ്റ് കിം ജോങ് ഉന്നും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, സിംഗപ്പൂരിൽ നടക്കുന്ന കൂടിക്കാഴ്ച പ്രധാന വാർത്തയായി വെക്കുമ്പോൾ, ഒപ്പം തന്നെ IASനെ വെട്ടാൻ കൂട്ട സ്വകാര്യ നിയമനം എന്ന വാർത്തയുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ജോയിൻ്റ് സെക്രട്ടറി തരത്തിൽ സ്വകാര്യ മേഖലയിൽ നിയമനം നടക്കുന്നു എന്നൊരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ നിപ്പയെ കുറിച്ച് തന്നെയാണ്. മികച്ച പ്രവർത്തനം നടത്തിയ ജീവനക്കാരെ, ആരോഗ്യവകുപ്പിലെയും മറ്റ് ജീവനക്കാരെയും ഒക്കെ തന്നെയും ആദരിക്കുമെന്ന മന്ത്രി കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം മനോരമയുടെ ഒന്നാം പേജിൽ സങ്കടകരമായൊരു വാർത്ത എന്ന് പറയുന്നത്, കാലവർഷം കലിതുള്ളിയ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ. അതിൽ വയനാട്ടിൽ രണ്ട് കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു എന്നൊരു വാർത്തയും മനോരമ കോഴിക്കോട് എഡിഷനിൽ ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. കായിക മേഖലയെ എടുത്തു പറയുകയാണെങ്കിൽ ഇന്റർ കോണ്ടിനൽ കപ്പിൽ ഇന്ത്യ ജേതാക്കളായ ഒരു കാര്യം കൂടിയും എടുത്തു പറയണം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെയാണ് കോഴിക്കോട് ജില്ലയിൽ സ്കൂളുകൾ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ നഗരം തിരക്കിലായി എന്ന് പറയുന്ന ഒരു വാർത്ത മെട്രോ മനോരമ നൽകുന്നു. സ്കൂളുകളിൽ വിദ്യാരംഭം നാളെ എന്ന ഒരു പ്രധാന തലക്കെട്ടും മെട്രോ മനോരമയിലുണ്ട്. മാതൃഭൂമിയിലേക്ക് വന്നാൽ ഇന്ത്യ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മുടെ കേരളം ഉൾപ്പെടെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വാതകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുറഞ്ഞത് 300 വർഷത്തേക്ക് രാജ്യത്തിൻ്റെ ഊർജ്ജാവശ്യം നിറവേറ്റാൻ ഉതകുന്ന വൻ വാതക നിക്ഷേപം കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കണ്ടെത്തിയെന്ന വാർത്തയാണ് മാതൃഭൂമി പത്രത്തിൽ ഒന്നാം പേജിൽ നൽകിയത്. ഒപ്പം തന്നെ ട്രംപ് കിം കൂടിക്കാഴ്ച ഒന്നാം പേജിലുണ്ട്. വയനാട്ടിലെ കാലവർഷ മരണങ്ങൾ ഒന്നാം പേജിലുണ്ട്. ഇത്തരത്തിൽ പ്രാദേശിക പേജുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിപണികളുടെ കാര്യം, അതുപോലെ തന്നെ കാലവർഷം, ഒപ്പം ഫുട്ബോൾ ആവേശം, ലോകകപ്പ് ഫുട്ബോൾ ആവേശം. 14 തീയതിയാണ് ലോകകപ്പ് ഫുട്ബോളിന് തുടക്കമാകുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൻ്റെ വാർത്തകളും ഈ പ്രാദേശിക പേജുകളിൽ ഉണ്ട്. ഒപ്പം കേരളം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി, അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ചർച്ച ചെയ്ത കാര്യമാണ് കോൺഗ്രസിനകത്ത് ഉയരുന്ന പ്രശ്നങ്ങൾ, രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതൊക്കെ തന്നെയും വാർത്തകളായി ഇന്നും ഇടം പിടിച്ചിട്ടുണ്ട്. എന്തായാലും വായനക്കാരിലേക്ക് നമുക്ക് പോകാം. പത്രം വായിച്ചു ഇന്ന് കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. നിപ വൈറസ് വിട്ടു നിൽക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ആളുകളൊക്കെ ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇന്നുമായിട്ട് ആളുകളുടെ തിരക്ക് കൂടിയിട്ടുണ്ട്. പെരുന്നാളും സ്കൂൾ വിപണിയൊക്കെ ഒന്നിച്ച് ഓപ്പണായ ഒരു പ്രതിനിധി തന്നെയാണ് ഉള്ളത്. കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഉയർന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, എന്ത് തോന്നുന്നു? അത് ഇന്നും തിരുവനന്തപുരത്തെ KPCC ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഒന്നാമത് അവരെ എന്താ തമ്മിൽ അടി എത്രത്തോളം നിർത്തുന്നു അന്ന് അവർ രക്ഷപ്പെടുന്നോ പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ ഒരു ആവേശം നമ്മളൊക്കെ ഉണ്ട്. ലോകകപ്പിന് ഒരു 3 ദിവസം മാത്രമേ തുടങ്ങാൻ ബാക്കിയുള്ളൂ. പിന്നെ ഇന്നലെ ഇന്ത്യ ഒരു ഇന്റർ കോണ്ടിനൽ കപ്പിൽ ജേതാക്കളായി.
ഒരു ഫുട്ബോൾ ആരാധകനാണ്? അതെ അതെ, നമ്മളെ വീട്ടിലിപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളെല്ലാവരും കൂടെ കൂടിയിട്ട് രാത്രിയിൽ എല്ലാവരും അതിനുള്ള ആഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ടി വിയും കാര്യങ്ങളും ഒക്കെ പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് കാണാറ്. ആര് ജയിക്കുന്ന പ്രതീക്ഷിക്കുന്നു? അത് കുറച്ച് ആളുകൾ മറ്റേ ഇവരാണ് എന്താണ് ബ്രസീലാണ് പറയുന്നത്. കുറച്ച് ടീം കാലവർഷം കരുതുള്ളി ഒരു ദിവസമായിരുന്നു. കഴിഞ്ഞ രണ്ട് ദിവസം ശക്തമായ കാറ്റും ഒക്കെ വളരെ നാശനഷ്ടം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാക്കി. ഇനി ഒരു രണ്ട് ദിവസം കൂടി കാലവർഷം ശക്തമായി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടം കോഴിക്കോട് നഗരവാസികൾക്ക് ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്? നമ്മൾ മെയിനായിട്ട് ഇവിടെ കോഴിക്കോട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഡ്രെയിനേജുകൾ ആദ്യം ക്ലീൻ ചെയ്യണം. അതിന് ഇത്രയും കാലമായിട്ട് അത് നടക്കുന്നില്ല. വെറുതെ അതിൽ വേസ്റ്റ് എടുത്ത് പുറത്തിടും, മഴ പെയ്താൽ അതിലേക്ക് തന്നെ ഇറങ്ങിപ്പോകും. അതാണ് ഇവിടുത്തെ പ്രശ്നം മെയിനായിട്ടുള്ളത്. ആ ഡ്രെയിനേജുകൾ ക്ലിയറായിട്ടും ഈ മഴേൻ്റെ മുന്നേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളിവിടെയുള്ള ഒരുവിധം അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, എന്ത് പറഞ്ഞാലും നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നല്ല എങ്കിൽ കൂടിയും അമേരിക്കൻ പ്രസിഡന്റും ഉത്തരകൊറിയൻ പ്രസിഡന്റും തമ്മിലൊരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലോകം ഉറ്റുനോക്കുന്ന ഒരു സംഭവം തന്നെയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം, കാരണം കുറച്ച് നാളുകൾ മുമ്പ് വരെ പരസ്പരം ചെളിവാറി എറിയുന്ന തരത്തിൽ പരിഹാസ്യരൂപേണുള്ള സംസാരങ്ങളായിരുന്നു ഇരുപ തമ്മിലുണ്ടായിരുന്നത്. ഈ ഒരു കൂടിക്കാഴ്ച ലോകത്തിൽ വളരെ ശ്രദ്ധേയമാണ്. എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും? മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നല്ലൊരു മാറ്റങ്ങൾ വരട്ടെ എന്ന് വിചാരിക്കുന്നു. അവരെ ഇതിൽ രണ്ടുപേരും കൂടെ നല്ലൊരു ഐക്യത്തിൽ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. ചായ കുടിച്ചു കഴിഞ്ഞോ? ഓ, കുടിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങളെ കോഴിക്കോടാണുള്ളത്, ഈ നിപ്പ ഏറ്റവും ആശങ്ക ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇപ്പോൾ ആളുകളൊക്കെ ഇറങ്ങി വരുന്നു, പിന്നെ പത്രത്തിൽ പറയുന്നു നിപ്പ നിയന്ത്രണ വിധേയമായി, 12 സ്കൂൾ തുറക്കുന്നു, കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ പൊതുപരിപാടികൾ തുറക്കും. എങ്ങനെ തോന്നുന്നു ഈ ഒരു അവസ്ഥയിലേക്കും എന്നാണ്? നിപ്പ എന്ന് പറഞ്ഞാൽ വളരെയധികം ഭീതി പുലർത്തിയ ഒരു സംഭവമാണ്. പക്ഷേ അത് കൂട്ടായ്മ കൊണ്ട് കുറേയൊക്കെ മാറി, കുറേ എന്നല്ല പൂർണ്ണമായിട്ടും മാറിയ പോലെയാണ് തോന്നുന്നത്. ഇതുവരെ പുതിയ ഒരു രോഗികളെയൊന്നും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഉള്ള ആൾക്കാരിങ്ങനെ പിന്നെ സുഖം പ്രാപിച്ച് വരികയാണ്. അത് നല്ല കാര്യമാണ് ഇത് ചെയ്തത്. എല്ലാവരും ഭക്ഷ്യ രാഷ്ട്രീയ തന്നെ അതിന് ശക്തമായിട്ട് തന്നെ പിന്നെ അവർ പ്രയത്നിച്ചിട്ടുണ്ട്. ഈ 18 പേർ മരിച്ചപ്പോൾ 2 പേര് മരണമുഖത്ത് നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്, ഒരാൾ ഇന്ന് ആശുപത്രി വിടും. അപ്പം അതൊരു പ്രതീക്ഷ നൽകുന്നൊരു കാര്യമില്ല. ആരോഗ്യവകുപ്പ് ഒക്കെ ജീവനക്കാരും എല്ലാവരും ആത്മാർത്ഥമായി ചെയ്ത ജോലി കൊണ്ടല്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്, ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഇതിനെ പ്രതിരോധിക്കാൻ പറ്റിയത്. അതെ, അതൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയില്ലല്ലോ. കംപ്ലീറ്റ് രാഷ്ട്രീയ തന്നെ അവർ എല്ലാവരും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഒക്കെ ഇതിനു വേണ്ടി തന്നെ ഇത് കംപ്ലീറ്റ് ശരിയാവുന്നവരെ അവർ അതിൽ തന്നെ ഉള്ളത്, ഇപ്പോഴും അങ്ങ് അതിൽ തന്നെ ഉള്ളത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കേരള രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായും ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നത് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കേരള കോൺഗ്രസ് UDFനകത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇത് കോൺഗ്രസ്സിനകത്ത് ഒരു ഭൂഷണമാകുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് ശിഥിലമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും, കോൺഗ്രസ് ഇല്ലാതായി പോകും? ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കോൺഗ്രസ് വളരെയധികം ഉണ്ടാവുള്ളിലേക്ക് പോകും. ആ ഇപ്പോൾ എന്നല്ല, കുറേ കാലമായിട്ട് പറയുന്നത് തന്നെ ഇതാക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഒരു മോശപ്പെട്ട പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല പാർട്ടി തന്നെയാണ്. പക്ഷെ അതിലുള്ള ഉള്ളിലുള്ള ആളുകളെ തമ്മിലടിച്ച് ഭയങ്കര പ്രശ്നം ഈ പാർട്ടിക്ക് ദോഷം ചെയ്തു. ലീഡർഷിപ്പിലൊരു മാറ്റം വന്നാൽ ശരിയാവോ? അത് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞാലും അത് താൽക്കാലികം മാത്രമാണ്. പ്രായമുള്ള ഒരാൾക്ക് ഒരു ചെറുപ്പക്കാരൻ നിന്റെ അത് കുറച്ച് മെച്ചപ്പെടും എന്നല്ലാതെ പിന്നെ ഇത് തമ്മിലടിയവർ വളരെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. എന്തായാലും വീണ്ടും പത്രങ്ങളിലേക്ക് വന്നാൽ നമുക്ക് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ നഗര വാർത്തകൾ ഏറ്റവും പ്രധാനമായി നൽകുന്നത് പത്രങ്ങളുടെ നഗര സപ്ലിമെൻറ്റുകളിലാണ്. മാതൃഭൂമി ലോകകപ്പിലേക്ക് ലോകകപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ട് മുങ്ങിയപ്പോൾ കോഴിക്കോട് നഗരം വീണ്ടും തിരക്കിലേക്ക് എത്തുന്നു എന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചിത്രങ്ങൾ സഹിതമാണ് മെട്രോ മനോരമ നൽകിയത്. ആവേശം പന്തടിച്ചു എന്ന തലക്കെട്ടിലാണ്
മാതൃഭൂമി ലോക ഫുട്ബോളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നിരവധി ചിത്രങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് SMR സ്ട്രീറ്റ് മിഠായിത്തെരുവിൽ ഉണ്ടായ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് മനോരമയുടെ, മെട്രോ മനോരമയിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഇന്നത്തെ പ്രധാന വാർത്തകൾ സംബന്ധിച്ച വായനക്കാരുടെ വിശകലനം ഇങ്ങനെയൊക്കെ തന്നെയാണ്. രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് ഇനിയും പുകഞ്ഞുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു വായനക്കാരൻ നമ്മോട് പ്രതികരിച്ചത്. ഇത്തരത്തിൽ വരും നാളുകളിലും കാലവർഷം ഉൾപ്പെടെ ശക്തിപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാവർക്കും ജാഗ്രതാ നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആളുകൾ ഇത്തരത്തിൽ വിശകലനം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായും നമുക്ക് പറയേണ്ടത് ഇത് തന്നെയാണ്, നിപ്പ ആശങ്ക കോഴിക്കോട് നഗരത്തിന് വിട്ടിരിക്കുന്നു. ഇതിൽ എല്ലാവരും പൂർണ്ണമായും സന്തോഷത്തിലാണ്. ജോയ്, നിപ്പ ആശങ്ക മാറി എന്നുള്ളത് തന്നെയാണ് കോഴിക്കോട്ടുകാരുടെ സന്തോഷം. അത് തന്നെയാണ്.